സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി പ്രശസ്ത മലയാള ചലച്ചിത്ര നടൻ ശ്രീ പ്രേംകുമാറാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ വീണ്ടും സജീവമായ ശ്രീ പ്രേംകുമാർ സ്ട്രെയിറ്റ് ലൈനുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ പ്രേംകുമാർ നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ താങ്കൾ മലയാള സിനിമയിൽ വീണ്ടും സജീവമായിരിക്കുകയാണ് എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ അല്ല ഈ ഒരു ഇടവേള ഞാൻ ശരിക്കും ബോധപൂർവ്വം അങ്ങനെ ഒരു ഇടവേള വരുത്തിയതൊന്നും അതങ്ങനെ സംഭവിച്ചതാണ് അതിൽ ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ചൊരു ഈ ചെറിയ പടങ്ങൾ ചെറിയ പടങ്ങൾ എന്ന് വെച്ചാൽ അന്നൊരു ഉപഗ്രഹ ചാനൽ ഈ ഒരു റൈറ്റ്സൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പ്രൊഡ്യൂസർമാർക്ക് അത്ര വലിയ പൊള്ളലേൽക്കാത്ത രീതിയിലുള്ള കുറേ സിനിമകളായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയുള്ള സിനിമകൾ ഒരു സമയപ്പോൾ അങ്ങ് ഫുൾ അങ്ങ് നിന്നു ആ ഒരു ട്രെൻഡ് തന്നെ അങ്ങ് നിൽക്കുകയും സിനിമ മറ്റൊരു രീതിയിലേക്ക് വഴിമാറി പോവുകയും ചെയ്തു അപ്പോൾ ആ ഒരു ഒഴുക്കിൽ നമ്മളങ്ങനെ നീന്തി അതിൻ്റെ കൂടെ പോകാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ നമ്മളിവിടെ സ്വയം സൃഷ്ടിച്ച സ്വയം സൃഷ്ടിച്ചെന്ന് സൃഷ്ടിച്ചൊന്നും പറഞ്ഞൊരു ഗ്യാപ്പുണ്ട് അങ്ങനെ അങ്ങ് സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നു നമ്മളൊരു ബോധപൂർവ്വം അങ്ങനെ മാറി മാറുന്നതെന്ന് പക്ഷെ അപ്പോഴും ചെറിയ പിന്നെ കുറേ സിനിമകളൊക്കെ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ചിലതൊന്നും റിലീസാകാതെ പോയി ചിലതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയി അപ്പോൾ അത് അങ്ങനെ ഒരു പുതിയ പുതിയത് പുതിയതിപ്പോൾ ചെയ്തത് ഹണി ബി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം രണ്ടാം ആ ഹണിബിയുടെ സെക്കൻഡ് പാർട്ട് ആസിഫ് അലി ഉള്ള ഭാവനയൊക്കെയുള്ളൊരു പണം അത് ലാൽ ലാലിൻ്റെ മകൻ അതെ ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അതിനകത്ത് ശ്രീനിവാസഞ്ചേട്ടനൊക്കെയുള്ള അവർ ഞങ്ങളൊക്കെ കുറച്ചിപ്പോൾ പിന്നെ പുതിയ ഒരു കുറച്ച് കഥാപാത്രങ്ങളാണ് ഈ ഫസ്റ്റ് പാർട്ടിലില്ല ഇത് സെക്കൻഡ് പാർട്ടിൽ മാത്രം വരുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിലൊരു കുറച്ച് ത്രൂട്ടുള്ള വരുന്നൊരു ക്യാരക്ടറാണ് ബോർഡിലൊക്കെ അതെ അതെ പിന്നെ സഖാവ് സഖാവെന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇപ്പോൾ പുതിയ പഴയ സഖാവല്ല പഴയ ഞാൻ ആദ്യം ചെയ്തതും സഖാവ് ബക്കർ സാറിൻ്റെ ഇത് പുതിയ ഒരു സഖാവ് നിവിൻ പോളി നായകനായിട്ട് അഭിനയിക്കുന്നു സിദ്ധാർത്ഥ ശിവ നമ്മൾ ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ടാണ് അദ്ദേഹമാണ് സംവിധായകൻ അപ്പൊ അതിന്റെ കഴിഞ്ഞു ആ ഷൂട്ടിങ് അതിന്റെ കഴിഞ്ഞു പിന്നെ കാലം പറഞ്ഞതെന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തു അപ്പോൾ അത് പാലക്കാടാണ് തില്ലങ്കേരി സംഭവം ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ചരിത്രമാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കുറച്ച് സിനിമകൾ അങ്ങനെ സീരിയലുകളിൽ ഇടയ്ക്ക് ചില വേഷങ്ങളൊക്കെ വന്നു പക്ഷേ സീരിയലുകളിൽ ഇപ്പോ ഒന്നും അങ്ങനെ ചെയ്തില്ല കാര്യം അത് പല സീരിയലുകളും ഞാൻ ഇടയ്ക്ക് സീരിയലുകളെ കുറിച്ചൊരു അഭിപ്രായം പോലും പറഞ്ഞ ഒരാളാണ് കാര്യം ഇപ്പോൾ വരുന്ന ചില സീരിയലുകൾ എല്ലാമല്ല അത് ചില സിനിമകളും ഉണ്ട് ചില സാഹിത്യകൃതികളും ഒക്കെ ഉണ്ട് അത് ഈ നമ്മൾ ഈ പഴങ്ങളിലെയും പച്ചക്കറിയിലെയും ഭക്ഷണപദാർത്ഥങ്ങളിലെയൊക്കെ വിഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ നമ്മുടെയൊക്കെ പിന്നെ ഒരു സംസ്കാരത്തിലേക്കൊക്കെ അടിച്ച് കയറ്റപ്പെടുന്ന ഒരു സാംസ്കാരിക വിഷം കൂടിയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവുണ്ട് അപ്പോൾ ഈ പല സീരിയലുകളൊക്കെ ഇന്ന് കാണുമ്പോൾ അതൊരു എൻഡോ സൽഫാനേക്കാൾ സമൂഹത്തിന് മാർഗമാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അഭിപ്രായം ഞാൻ തുറന്ന് പറയുകയും അത്തരം സീരിയലുകളിൽ അഭിനയിക്കില്ല എന്നൊരു നിലപാടും എടുത്തിട്ടുള്ള ആളാണ് ഞാൻ ഈ പ്രമേയം എന്ന് പറയുന്നത് ഈ ഇപ്പം പല സീരിയലുകളുടെയും പ്രമേയം അമ്മായിയമ്മ പോര് പോര്രമകൾ പോര് ഇത് ശരിക്കും ഇത് കുടുംബ പ്രേക്ഷകരുടെ മുന്നിലാണ് ഇത് അവതരിപ്പിക്കുന്നത് അല്ല ഒരു കല എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് കലാകാരൻ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവന് വലിയ ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അവനൊന്ന് ഒന്ന് പാടിപ്പോയൽ ഇതൊരു സമൂഹത്തെ മുഴുവൻ അധപ്പതിപ്പിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് ഇത് കൈയാളുന്ന ആൾക്കാർക്ക് ഉണ്ടാവുകയും അത്രയും ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണം അപ്പോൾ നമ്മുടെ പല കലാസൃഷ്ടികളിലും കലയുടെ പേരിൽ വരുന്ന ഒരു വ്യാജ സൃഷ്ടികളായിട്ട് മാറുകയും അത് നമ്മുടെ ഭാഷയ്ക്ക് സംസ്കാരത്തിന് നമ്മുടെ പൈതൃകത്തിന് നമ്മുടെ മൊത്തം ഒരു ജീവിതത്തിൽ തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പല സീലുകളും പോകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു ഈ പ്രേക്ഷകർക്ക് വേണ്ടത് ഒരു തെറ്റിദ്ധാരണ ഈ സംവിധായകർക്കുണ്ടോ തീർച്ചയായിട്ടും അതായത് അല്ല ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം ഇത് ഒരുപാട് പ്രതിഭാധനന്മാരുടെ ഒരു മേഖലയാണ് ശരിക്കും നമ്മുടെ സീരിയൽ നമ്മുടെ കലാരംഗമെല്ലാം അങ്ങനെയാണല്ലോ ഒരുപാട് പ്രതിഭകളുണ്ട് പക്ഷേ ഈ സീരിയലിലൊക്കെ പ്രത്യേകിച്ച് പറയുന്നത് റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ വില്ലൻ ഇവരുടെ പ്രതിഭയ്ക്ക് നേരെ ഒരു ചോദ്യ നിൽക്കുകയാണ് അപ്പോൾ അവിടെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാകേണ്ടി വരുന്നു ഈ പ്രതിഭകൾ അവരുടെ പ്രതിഭകളൊക്കെ മാറ്റിവെച്ചിട്ട് ഇതിൻ്റെ ഒരു ഒഴുക്കിലേക്ക് അവർ വരികയും അതുകൊണ്ട് തന്നെ ഏറ്റവും അധമമായ സൃഷ്ടികൾ സൃഷ്ടിക്കപ്പെടാൻ സൃഷ്ടിക്കാൻ അവർ പിന്നെ അങ്ങ് നിർബന്ധിക്കപ്പെടുകയാണ് അപ്പോൾ അത്തരം സീരിയലുകളിൽ അഭിനയിക്കാതിരിക്കുന്നത് പുതിയ തലമുറയോടും അല്ലെങ്കിൽ വരും തലമുറയോടും ഞാൻ ചെയ്യുന്ന ഒരു നന്മയായിട്ടാണ് ഈ അഭിനയിക്കാതിരിക്കുന്നത് ഞാൻ കാണുന്നത് അങ്ങനെ മാറി നിന്നു കഴിഞ്ഞാൽ അത് താങ്കളുടെ ഒരു കലാജീവിതത്തിന് ദോഷം ചെയ്യില്ല ആണെങ്കിലും അല്ല ഞാനങ്ങനെ ഒരു ജീവിതം വലിയ പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ഒരാളൊന്നുമില്ല ഞാനിപ്പോൾ ഇപ്പോൾ സിനിമയിലൊക്കെ ഇങ്ങനെ വന്നു അതൊക്കെ ഞാനൊരു ദൈവാനുഗ്രഹമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അല്ലാതെ നമ്മൾ സിനിമയിൽ വലിയ വലിയ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളല്ല അതിനുവേണ്ടി ജീവിതത്തിൻ്റെ വലിയ വിജയങ്ങൾക്ക് വേണ്ടി കുറുക്ക് വഴികളൊന്നും ആലോചിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ അപ്പോൾ ഇതൊക്കെ വരുന്നു എങ്കിലും നമ്മുടെ ചില ചില സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയും ഒരു ബാധ്യതയും ഉത്തരവാദിത്വമൊക്കെ കലാകാരനുണ്ട് എന്നുള്ളതുകൊണ്ടാണത് നമ്മൾ എല്ലാ അഴുക്കുകളിൽ കൂടെയും നമ്മൾ പറ്റിച്ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇതിഹാസ നായകനെന്ന് വിശേഷിപ്പിക്കാവുന്ന പി കൃഷ്ണപിള്ളയുടെ ജീവിതം പറഞ്ഞ സഖാവ് പി എ ബക്കറിനെ പോലെ ഒരു വലിയ സംവിധായം ചെയ്ത ചിത്രത്തിലൂടെയാണ് താങ്കളുടെ അരങ്ങേറ്റം അതിലേക്ക് വന്ന സാഹചര്യം എന്തായിരുന്നു താങ്കൾക്ക് ഈ രാഷ്ട്രീയമായി ബന്ധമുണ്ട് ഞാൻ ശരിക്കും അത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്ന സമയത്താണ് ബക്കർ സാറിങ്ങനൊരു സഖാവിൻ്റെ ചരിത്രം സിനിമയാക്കുന്നതെന്ന് പറയുകയും അത് അനന്തപുരം രവി എന്ന് പറഞ്ഞൊരു നാടകം നടന്നുണ്ട് അന്ന് ഞങ്ങൾ ദൂരദർശന് വേണ്ടിയിട്ടൊരു ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് രവിചേട്ടൻ ചേട്ടൻ അഭിനയിക്കുന്നത് അപ്പോൾ രവി എന്നോട് പറയുന്നത് ഇങ്ങനെ ബക്കർ സാർ ഇതിനെ ഒരു നടനെ തിരക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ രവിചേട്ടൻ ചേട്ടൻ തന്നെ എൻ്റെ ദിവസം കൊണ്ടുപോയിട്ട് ബക്കർ സാറിനെ കാണിക്കുകയാണ് അപ്പോൾ അവിടെ നോക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ഒരു രൂപ സാദൃശ്യമൊക്കെ വച്ചിട്ടാണ് നമ്മുടെ അതിനകത്തൊക്കെയുള്ള കാസ്റ്റിംഗ് വരുന്നത് പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ജി ശക്കപപ്പള്ള സാറിൻ്റെ ഒരു ശിഷ്യൻ എന്നൊക്കെയുള്ള ഒരു പരിഗണന സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് നന്ന ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു താല്പര്യം തോന്നുകയും അങ്ങനെ എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്യുകയും ആയിരുന്നു ചെയ്തത് എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും അങ്ങനെ ഒന്നുമില്ല പക്ഷേ പിന്നീട് സഖാവിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ബുക്ക് പുസ്തകങ്ങൾ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആൾക്കാരുമായിട്ടുള്ള ചില അഭിമുഖങ്ങൾ അതിലൂടെയൊക്കെ ഈ സഖാവിൻ്റെ ഒരു വ്യക്തിത്വം കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ഒരു ഒരു അടുപ്പം ഈ ഒരു കഥാപാത്രത്തോട് തോന്നി അങ്ങനെ പിന്നെ പിന്നെ ഈ സഖാവിനെക്കുറിച്ച് കൂടുതൽ 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 അറിഞ്ഞും കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സഖാവിൻ്റെ ആ ഒരു വ്യക്തിത്വം അതിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുമൊക്കെയുള്ള ഒരു ആഭിമുഖ്യം ഉണ്ടായി എന്നുള്ളത് പിന്നെ പിൽക്കാലത്ത് അങ്ങനെ എന്നെ ഒരു അല്ല ആ ഒരു ആഭിമുഖ്യം എനിക്കുണ്ട് ഒരു 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 കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് കാര്യം അത് ജനങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ മനുഷ്യനും തുല്യനീതി ഉണ്ടാവുക എല്ലാ മനുഷ്യനും ഏറ്റവും നന്മയും സ്നേഹവും സമാധാനവും സമത്വവും സമത്വമൊക്കെയുള്ള ഒരു സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്ന ഒരു ആശയമാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുന്നത് അപ്പം അതിനോട് തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും ഉണ്ടാകേണ്ട ഒന്നാണ് ചെയ്ത കമ്മ്യൂണിസം ഇന്ന് യാഥാർത്ഥ്യമാണെന്ന് പറയാൻ പറ്റുമോ അതിന്നൊക്കെ ഒരുപാട് മാറിപ്പോയി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രസ്ഥാനത്തിൻ്റെ ഒരുപാട് പിന്നീട് വന്ന പോക്കുകൾക്ക് പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ആദർശ പിന്നെ ശരിയായ ഏറ്റവും ഐഡിയൽ ആയിട്ട് കമ്മ്യൂണിസ്റ്റുകാരൻ അത് അതിൻ്റെ ഒരു പാത ഇപ്പോഴും ഉള്ള നേതാക്കന്മാർ എത്രത്തോളം പിന്തുടരുന്നു എന്നൊക്കെ എന്നൊക്കെയുള്ളത് അത് മറ്റൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ ഇപ്പോൾ ഓരോ ഇടത് സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോഴും ഈ സിനിമാ മേഖലയിൽ തന്നെ പല അക്കാഡമികൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അതിലൊന്നും പക്ഷേ താങ്കളെ ഒരിക്കലും പരിഗണിക്കപ്പെട്ട് കണ്ടിട്ടില്ല അല്ല ഞാനൊരു രാഷ്ട്രീയം ഇങ്ങനെ ഒരു വലിയ പരസ്യമായ ഒരു പ്രവർത്തനത്തിലേക്കൊന്നും ഞാൻ ഇറക്കത്തില്ല ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കോ ഒരു അങ്ങനെയുള്ള മേഖലകളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല ഇത് എൻ്റെ ഒരു ഒരു ആഭിമുഖ്യമാണ് ആ ഒരു ചിന്തയോട് ആ ഒരു ആശയങ്ങളോടൊക്കെയുള്ളൊരു ഒരു ഒരു ആഭിമുഖ്യം എനിക്കുണ്ട് ലംബോ എന്നൊരു ടെലിഫിലിമാണ് ടെലിഫിലിം അതൊരു ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ അത് താങ്കളെ ഏറെ ശ്രദ്ധേയനാക്കിയൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിലേക്ക് വന്നത് എങ്ങനെയാണ് അത് ശരിക്കും ഞാൻ ഈ പിന്നെ ഈ സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ റേഡിയോ നാടകങ്ങളിൽ കുറേ അഭിനയിച്ചിട്ടുണ്ട് അതിനു മുമ്പ് സ്റ്റേജ് നാടകങ്ങളിൽ ഒത്തിരി അഭിനയിക്കുകയും അമച്ചൂർ നാടക മത്സരങ്ങളിലൊക്കെ ബെസ്റ്റാക്ട് അവാർഡും ഒക്കെ കിട്ടുകയും ചെയ്തിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കും ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെല്ലുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ എന്ന കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞ കഴിയുമ്പോൾ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമിൽ എൻ്റെ സീനിയേഴ്സായിട്ട് പഠിച്ചിരുന്ന പലരും ദൂരദർശനിലെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ശ്യാമപ്രസാദ് ഒത്തിരി പേരുണ്ട് ശ്യാമപ്രസാദൊക്കെ അന്ന് അവിടെ ഉണ്ട് അതുപോലെ പിന്നെ പി ജെ രാധാകൃഷ്ണൻ ഒരു വിൽസന അച്ചയൻ ഒരു ജയകുമാർ ഇങ്ങനെ തുടങ്ങി കുറേ പേര് അവിടെ പിന്നെ പ്രൊഡ്യൂസേഴ്സ് ആവുകയും അവരുടെയൊക്കെ ചില ടെലിഫിലിമുകളിൽ ഇവരൊക്കെ ഞാൻ സ്കൂളിൽ പ്രാമിച്ച് ചെയ്ത ചില പ്രൊഡക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കുറച്ച് അഭിനയിക്കാൻ അറിയാവുന്ന ഒരു ഒരു എന്നെക്കുറിച്ചുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ട് അവരുടെ ചില പ്രൊഡക്ഷനിലൊക്കെ എന്നെ ഉൾപ്പെടുത്തി അങ്ങനെ ദൂരദർശൻ്റെ ആദ്യകാലത്ത് കുറേ ടെലിഫിലിമുകളിലൊക്കെ എനിക്ക് അഭിനയിക്കാൻ പിന്നെ സാഹചര്യമുണ്ട് അങ്ങനെ ഒരു ടെലിഫിലിമിൽ അഭിനയിക്കുമ്പോഴാണ് അതിൻ്റെ ക്യാമറാമാൻ ആയിരുന്ന നമ്പീഷൻ സാറ് അദ്ദേഹം നമ്മളെ ഹരിഹരൻ സാറിൻ്റെ ബ്രദറിലേ ആണ് ശരി ഈ നമ്പീഷൻ സാറാണ് ലംബോ എന്ന് പറയുന്ന ടെലിഫിലിം ഡയറക്റ്റ് ചെയ്തത് അദ്ദേഹം അവിടെ ക്യാമറമാനാണ് അപ്പോൾ ആ ലംബോയ്ക്കകത്ത് ഒരു കവിയുടെ വേഷം കവി എന്ന് പറഞ്ഞാൽ കവി അല്ല ശരിക്കും കവിയാണെന്ന് സ്വയം ധരിച്ച് നടക്കുകയും യാതൊരു കവിത്വ ഗുണവും ഇല്ലാത്ത ഒരു വികട കവി എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ അതൊരു പിന്നെ നർമ്മത്തിൽ കുറച്ച് പിന്നെ നർമ്മത്തിൻ്റെ കൂടുതൽ സീൻസൊക്കെ വരുന്ന ഒരു ക്യാരക്ടറാണ് കൂടുതലും ഒരു തമാശ കലടന കഥാപാത്രമാണ് അപ്പോൾ അത് അന്ന് ലംബോ എന്ന് പറയുന്ന ഇത് ഒരു ഒന്നര മണിക്കൂർ ടെലിഫിലിം അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും ആ തവണത്തെ സ്റ്റേറ്റ് അവാർഡ് സംസ്ഥാന അവാർഡ് നമ്മുടെ കെ ജി ജോർജ് സാറൊക്കെ ചെയർമാനായിരുന്ന സമിതി ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് എനിക്ക് തന്നു അതൊരു തമാശ ചെയ്യുന്ന ഒരാൾക്ക് സാധാരണ അങ്ങനെ കൊടുക്കുന്നില്ല പക്ഷേ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകതകൾ ഉണ്ടാവാം വലിയ അംഗീകാരത്തോടുകൂടി ആരും തുടക്കം തീർച്ചയായിട്ടും അതിന് സംസ്ഥാന അവാർഡ് കിട്ടി സ്റ്റേറ്റ് അവാർഡ് ഇപ്പോൾ ലംബോ ഒരു നർമ്മം തുളുമ്പുന്ന ഒരു കഥാപാത്രവും സഖാവ് ഒരു സീരിയസ് കഥാപാത്രമായിരുന്നു താങ്കളുടെ ഒരു നടന് കിട്ടിയ ഏറ്റവും വലിയ ഒരു അരങ്ങേറ്റം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം തീർച്ചയായിട്ടും തീർച്ചയായും അല്ലേ അതെ ഏതാണ്ട് ഇത് രണ്ടു പേതാണ് ഒരേ സമയത്താണ് വന്നത് അപ്പോൾ സിനിമയിൽ ആദ്യം വന്നത് പിന്നെ സഖാവാണെങ്കിലും ലംബോ കഴിഞ്ഞതിന് ശേഷമാണ് സിനിമ ഈ സഖാവിന്റെ ഒരു കാര്യം അത് റിലീസായില്ല എന്റെ ഏതാണ്ട് പിന്നെ പൂർണ്ണമായും ഷൂട്ടിങ്ങും ഡബിങ്ങും എല്ലാം കഴിഞ്ഞുവെങ്കിലും അത് നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലത് റിലീസ് ചെയ്യാതെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയായിട്ടത് അങ്ങനെ ആദ്യത്തെ ചിത്രം ഇപ്പോഴും റിലീസാകാതിരിക്കുകയാണ് അല്ലാതെ റിലീസ് ചെയ്ത അതെ ചെറിയ ലോകം ചെയ്ത ചന്ദ്രശേഖരൻ സാർ ചെയ്ത മറ്റൊരു പടമാണ് അരങ്ങ് അരങ്ങാണ് ശരിക്കും ലംബോ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു സിനിമയിലേക്കുള്ള ഒരു പിന്നെ അവസരങ്ങൾ തുറന്നു കിട്ടിയത് ലംബോയിലൂടെ ലെംബോ ഒരു തമാശ കഥാപാത്രം ആയതുകൊണ്ട് സിനിമയിലേക്കും അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലും പോയത് വന്നത് ഒരുപക്ഷെ ഈ സഖാവാദ്യം റിലീസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി കഴമ്പുള്ള കഥാപാത്രങ്ങളൊക്കെ താങ്കൾ പത്തിന്റെ പതിനഞ്ചോളം സിനിമകളിൽ നായകനായി അതെ കുറെ സിനിമകളിൽ അങ്ങനെയും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അതിമാനുഷിക നായകനൊന്നും അല്ല നമ്മുടെ ഈ ഒരു എന്താ പറയുക ഒരു സോക്കാൾഡ് നായകസങ്കല്പങ്ങളുള്ള അങ്ങനത്തെ കഥാപാത്രങ്ങളൊന്നും അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രം എന്ന് പറയാവുന്ന ഒരു പത്ത് പന്ത്രണ്ട് സിനിമകൾ അങ്ങനെയും ചെയ്തു എനിക്ക് ഈ മലയാള സിനിമയിൽ വളരെ കഴിവുള്ള ഒരു നടൻ എന്നുള്ള രീതിയിൽ താങ്കൾ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞു പക്ഷേ ഈ കാലാന്തരത്തിലേക്ക് നോക്കുമ്പോൾ താങ്കൾ അതിനനുസരിച്ച് താങ്കൾക്ക് അർഹതപ്പെട്ട അവസരങ്ങൾ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ ഇല്ല അത് ഞാൻ പലപ്പോഴും ഈ ഒരു ഇങ്ങനെ ചോദ്യമെങ്കിൽ ഞാൻ പറയുന്നൊരു മറുപടി കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു നാട്ടും പുറത്ത് ജനിച്ചു വളർന്ന് ഞാൻ ഒരിക്കലും സിനിമ എന്ന് പറയുന്ന ഒന്നും എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള കാര്യം ഒരു ഇടത്തരം ഒരു കുടുംബം അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ അമ്മ ഹൗസ് വൈഫ് രണ്ട് സഹോദരങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു നാട്ടുമ്പുറത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ വളരുകയും അപ്പോൾ സിനിമയൊക്കെ നമ്മളിങ്ങനെ എത്രയോ അകലെയുള്ള ഒരു വലിയ ഒരു വേറൊരു സ്വപ്ന ലോകം പോലെ ഇങ്ങനെ മാറുന്നതെന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് സിനിമയിലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഞാൻ പക്ഷേ ആ സിനിമയിൽ എന്നെപ്പോലൊരാൾ കടന്നു വരികയും അപ്പോൾ ആലോചിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ വലിയ വലിയ പ്രതിഭകൾ എന്നെക്കാൾക്ക് എത്രയോ മിടുക്കന്മാർ എത്രയോ സൗന്ദര്യമുള്ളവർ എത്രയോ സുന്ദരന്മാർ കഴിവുള്ളവർ പ്രതിഭകളിൽ അവർക്കൊന്നും ഒരു അവസരം ഇപ്പം നാടകത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ മഹാ മഹാനടന്മാർ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർക്കൊന്നും കിട്ടാത്ത ഒരു അവസരം എനിക്ക് സിനിമയിൽ തുറന്നു കിട്ടിയെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അത് എനിക്ക് ഒരിക്കലും ഒരു പരാതിയോ പരിഭവത്തിനോ യാതൊരു അവർ അയ്യോ ഇത് കഴിഞ്ഞ ഒരു ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സംതൃപ്തിയാണ് അല്ലെങ്കിൽ ഏറ്റവും നിറഞ്ഞ സന്തോഷമാണ് കാര്യം അത് ഒരിക്കലും ഞാനൊന്നും പ്രതീക്ഷിക്കാത്തതിലൊക്കെ എത്രയോ എത്രയോ അപ്പുറമാണ് ദൈവം എനിക്ക് അനുഗ്രഹം അനുഗ്രഹിച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഞാൻ ദൈവത്തോട് അത്രയും നന്ദി പറയുന്നതെന്നല്ലാതെ ഒരു ശതമാനം പോലും അതിനകത്ത് എനിക്ക് അർഹിക്കുന്നതിൽ അവസരങ്ങൾ കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞ് പരിഭവിക്കാൻ ഞാനില്ല കാര്യം അർഹിച്ചതിലും അപ്പുറം ദൈവം എനിക്ക് തന്നിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ താങ്കൾക്ക് അതൊരു നിരാശയില്ലെങ്കിലും താങ്കളുടെ സിനിമ ഇഷ്ടപ്പെട്ട മലയാളി പ്രേക്ഷകർക്ക് താങ്കൾക്ക് അർഹതപ്പെട്ട അവസരങ്ങൾ കിട്ടിയില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടായിരിക്കും താങ്കൾക്ക് അവസരം കിട്ടാൻ അത്രയും കിട്ടാതിരുന്നതെന്ന് കരുതുന്ന കാരണം എന്താണ് അതിൽ ഞാൻ ഒന്ന് ഇതിനകത്ത് പറയാനുള്ളത് ഒരു അവസരത്തിന് വേണ്ടി ഞാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എനിക്ക് ആദ്യത്തെ ഈ ഒരു പിന്നെ സഖാവ് എന്ന സിനിമയിൽ കിട്ടുന്നത് പോലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ആരോപിച്ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി കാണിക്കുന്നു അത് എന്നെ തേടി ഇങ്ങനെ വന്നതാണ് ലംബോയിലേക്ക് വരുമ്പോഴും അതും ഇതൊരു സ്കോളർ ഡ്രാമയിലുണ്ടെങ്കിൽ കുറച്ച് പേരുടെ സഹായത്താൽ അതും അങ്ങനെ വന്നു ഇതിനൊന്നും ഞാൻ അങ്ങോട്ട് ശ്രമിച്ചിട്ട് ഒന്നും ശ്രമിച്ചിട്ടുണ്ട് സിനിമയിൽ ഒരവസരം പോലും ഞാൻ ശ്രമിച്ചിട്ട് എൻ്റെ ഒരു വലിയ ഒരു ഒരു വലിയ ഒരു പ്രയത്നം കൊണ്ടിട്ട് സിനിമയിൽ വന്ന ആളല്ല ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തും ഞാനൊന്നിനും ഇതൊന്നും എനിക്ക് ഞാൻ ശ്രമിച്ചിട്ട് കിട്ടിയതല്ല പിന്നീട് അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാൻ പോയതുമില്ല അപ്പോൾ ഇതെല്ലാം ഒരു ദൈവനിശ്ചയപ്രകാരം ഇങ്ങനെ ഞാനൊരു വലിയൊരു ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ദൈവനിശ്ചയപ്രകാരം മാത്രമാണ് സംഭവിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവസരങ്ങളിടയ്ക്ക് ഇങ്ങനെ ഇല്ലാതിരുന്നതും അതും ദൈവനിശ്ചയമായിരിക്കാം ഇങ്ങനെ വന്നത് കാരണം ഇതിനൊന്നും ഞാനൊരിക്കലും ബോധപൂർവ്വം ശ്രമിച്ചിട്ട് കിട്ടിയതൊന്നുമല്ല ഇത് ഈ അവസരങ്ങൾ കിട്ടാൻ നടൻ എന്തെങ്കിലും ചെയ്യേണ്ടോ സിനിമയിൽ സിനിമയിലല്ല നമ്മൾ ഈ ബന്ധങ്ങൾക്കകത്ത് ഒരു വലിയ ഒരു ഘടകമാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്ത് എന്നെ വെച്ച് എത്രയോ സിനിമകൾ ചെയ്ത് അവരായിട്ട് പോലും നമ്മൾ ഒരു നിരന്തരം ഞാൻ ഫോണിൽ ബന്ധപ്പെടുക അവർ പോയി നേരിട്ട് കാണുക അങ്ങനെയൊന്നും നമ്മളൊരു എല്ലാം മനസ്സിനാ ഒരു വലിയ സൗഹൃദം അവരോടെല്ലാം എനിക്കുണ്ട് അവരോടല്ലാം നന്ദിയും കടപ്പാടും എല്ലാം മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഞാൻ ഞാനങ്ങനെ ഗടിപ്പിച്ചു നടക്കുന്ന ഒരാളല്ല ഞാൻ അവരോട് നിരന്തരം അവരെ ഒരു കോൺടാക്ട് ചെയ്യും അങ്ങനെ ഒന്നും ഇല്ല അപ്പോൾ അത് എന്നെ ഇപ്പോൾ എൻ്റെ ഒരു ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു നടൻ ഇന്ന ഇന്ന സാധ്യതകളൊക്കെ ഇയാൾക്കുണ്ട് ഇന്ന ഇന്ന കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ അങ്ങനെ സിനിമയിൽ നമ്മൾ നമ്മുടേതായ ഒരു ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആണ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് എനിക്കതിനെക്കുറിച്ചുള്ളൊരു വിശ്വാസം ഇനി എപ്പോഴും ഞാനിത് എന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ നമ്മളിപ്പോൾ ഒരു ഒരു കട തുറന്ന് ഒരു ഉൽപ്പന്നം നമ്മൾ വെച്ചിട്ട് ആ അതിൻ്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ നിരന്തരം പറയുകയും അതിലേക്ക് ആൾക്കാരെ ആകർഷിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നൊരു ഇതല്ല നമ്മളിങ്ങനെ ഒരു ഉൽപ്പന്നം ഇവിടെ ഉണ്ട് അതിന് ആവശ്യമുള്ളവർ വേണമെങ്കിൽ എടുക്കാം നടനരുപന്നമാണല്ലോ തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കൂ എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മളിങ്ങനെ ഉണ്ടെന്നുള്ളത് പലർക്കൊക്കെ അറിയാം ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നാൽ സന്തോഷം മലയാളത്തിലെ മഹാനടനായിരുന്ന തിലകൻ ഒരിക്കൽ പറഞ്ഞു മലയാള സിനിമയിൽ ജാതി ഉണ്ടെന്ന് താങ്കളുടെ അഭിപ്രായം എന്താ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കാര്യം നമുക്കങ്ങനെ ജാതിപരമായോ അല്ലെങ്കിൽ മതപരമായി ഞാൻ ഞാനൊന്നാമത് ജാതിയിലും മതത്തിലും ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരാളാണ് ജാതി ഒരു സങ്കല്പങ്ങളിൽ വിശ്വസിക്കാത്ത ഞാൻ ഏറ്റവും വലിയൊരു ദൈവവിശ്വാസിയാണ് അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പക്ഷേ ഒരു മതവിശ്വാസിയല്ല അതുകൊണ്ട് ജാതിയുടെ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഞാനങ്ങനെ എനിക്ക് വ്യക്ത അങ്ങനെ ഒരു ഒരു ഇത് പറയാൻ വേണ്ടിയിട്ട് വ്യക്തമായി പറയാനുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ഒരു ജീവിതത്തിൽ അങ്ങനെ സിനിമാ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു സിനിമയിൽ നിന്ന് തിക്താനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയി ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്കതൊരു വലിയൊരു ഒരു സൗഭാഗ്യം ഒരു കാര്യം ഞാൻ പലപ്പോഴും ജഗതി ചേട്ടനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ജഗതീച്ചേരൻ്നൊക്കെ ഈ കോടാമ്പക്കം അന്ന് സിനിമ കോടാമ്പക്കത്താണ് മദ്രാസിലാണോ അപ്പോൾ അന്ന് കോടാമ്പക്കത്ത് പോയിട്ട് സിനിമയിൽ ചാൻസിന് വേണ്ടിയിട്ട് രാവിലെ പോയിട്ട് ചില സംവിധായകരെ പോയി കാണുക വീട്ടിന് മുമ്പിൽ കാവൽ പിന്നെ ഇങ്ങനെ കാത്തു നിൽക്കുക അവരെണ്ണീറ്റ് എപ്പോഴെങ്കിലും വരുമ്പോൾ അവരവിടെ പായിക്കുക വീണ്ടും മറ്റൊരു സംവിധായകനെ കാണാൻ പോവുക പട്ടിണി കിടക്കുക ഇങ്ങനെ ഒരു ജീവിത ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് സിനിമയിൽ അവസരങ്ങൾക്ക് വേണ്ടി എത്രയോ കാലം അലഞ്ഞു തിരിഞ്ഞ വലിയ തിക്താനുഭവങ്ങളെക്കുറിച്ചൊക്കെ ജഗദീച്ചേട്ടനൊക്കെ പറഞ്ഞത് നമ്മളൊക്കെ വലിയ അത്ഭുതത്തോടെ കേട്ടിട്ടുണ്ട് കാര്യം ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ സിനിമ ഏതാണ്ട് കേരളത്തിൽ തന്നെയാണ് നമ്മൾ മദ്രാസിലൊക്കെ അപൂർവമായിട്ടൊക്കെ പോകാണ്ട് വരുന്നതല്ലാതെ സിനിമ യിൽ വളരെ പിന്നെ കേരളത്തിനെയാണ് അതുപോലെ എനിക്കൊക്കെ സിനിമയിലേക്കുള്ളൊരു ഇത് ഈ ലംബോ കഴിഞ്ഞതോടുകൂടി തന്നെ അവസരങ്ങളിങ്ങനെ എന്നെ തേടി വരികയായിരുന്നു അപ്പം നമ്മൾ അവസരങ്ങൾ തേടി അലയേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക ഒരു വലിയൊരു ഭാഗ്യമാണ് കാര്യം പല അവസരങ്ങളും നമുക്കിങ്ങനെ ഇങ്ങോട്ട് തേടി വരികയും അതുകൊണ്ട് തന്നെ ഇത്തരം അനുഭവങ്ങൾ തിക്താനുഭവങ്ങൾ ഉണ്ടാവാതെ തന്നെ ഇങ്ങനെ വളരെ ഈസിയായിട്ട് കിട്ടിയ ഒരു കാര്യം പെട്ടെന്ന് വലിയ തിരക്കിലേക്ക് മാറി അങ്ങനെ വന്നു അതുപോലെ ഒരു ഈസി ആയിട്ട് ഇത് കിട്ടി ഇപ്പോൾ ജഗത് ചേട്ടൻ ഒക്കെ വളരെ പ്രയത്നിച്ച് കിട്ടിയൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഡെഡിക്കേഷൻ വളരെ കൂടുതലാണ് അപ്പോൾ എനിക്ക് എന്നെ കുറിച്ചുള്ളൊരു വിലയിരുത്തൽ അതാണ് കാരണം ഇതൊരു ഈസി ആയിട്ട് കിട്ടിയതുകൊണ്ട് ഞാനിതിന് വലിയൊരു പിന്നെ ഒരു സീരിയസ്നെസ് കൽപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം സിനിമ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വന്നു എനിക്ക് അപ്പോൾ നമ്മളൊരു വലിയ നമുക്ക് പലപ്പോഴും ഒരു വളരെ പിന്നെ വളരെ ലളിതമായിട്ടങ്ങനെ കിട്ടുന്ന കാര്യങ്ങളോട് നമ്മൾ വലിയൊരു ഇത് കാണിക്കില്ലല്ലോ നമുക്ക് വളരെ ശ്രമിച്ചൊക്കെ കിട്ടുമ്പോഴാണല്ലോ അതിന് നമ്മൾ കൂടുതലൊരു വില കൽപ്പിക്കുന്നത് അതുപോലെ സിനിമയ്ക്ക് ഞാനും അങ്ങനെ ഒരു മനോഭാവം എനിക്കുണ്ടായി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു ഒന്ന് ഉഴപ്പുകയും ഒന്ന് അലസമായിട്ടൊക്കെ ഇതിന് കൈകാര്യം ചെയ്യുകയും പിന്നെ ബുദ്ധിപൂർവ്വം സിനിമ കൈകാര്യം ചെയ്ത ഒരാളല്ല ഞാൻ ഞാൻ ഈ വരുന്ന പ്രോജക്റ്റുകളൊക്കെ അതിങ്ങനെ വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ അങ്ങനെ പിന്നെ പരമാവധി അതിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ വരും കുറിച്ചൊക്കെ ചിന്തിച്ച് അങ്ങനെ ബോധപൂർവ്വം ഇതൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരിക്കലും സെലക്റ്റീവ് ആയിരുന്നില്ല എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ എല്ലാം ചെയ്തു ചിലതൊക്കെ ചെയ്യാൻ പറ്റാതെ വന്നു സമയക്കുറവ് കൊണ്ട് ചെയ്യാൻ പറ്റാതെ വന്നതെന്നല്ലാതെ ഞാൻ ഉപേക്ഷിച്ച് അങ്ങനെ പോയതല്ല പക്ഷേ പലരും ചെയ്യുക ചെയ്യുക എന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം ചില പ്രോജക്ടുകളൊക്കെ തിരഞ്ഞു പ്ലാൻ ചെയ്യുക അങ്ങനെയുള്ള ഒരു രീതി സിനിമയിലുണ്ട് അല്ല അതൊരു വരെ ആവശ്യമായിരിക്കാം പക്ഷേ എന്റെ കാര്യത്തിൽ ഇതൊക്കെ ഒരു ദൈവത്തിന്റെ നിശ്ചയപ്രകാരം എന്ന് ഞാൻ അങ്ങനെ പൂർണ്ണമായും ദൈവത്തിൽ ഇങ്ങനെ ആശ്രയിക്കുന്ന ഒരാളായത് കൊണ്ട് ഇതിനെ കുറിച്ചൊന്നും ഞാൻ ബോധയുടെ അല്ല ഇപ്പോഴും അല്ല അതിനെക്കുറിച്ച് ഞാൻ ഒട്ടും പിന്നെ ഒരു നിരാശപ്പെടുന്നില്ല അങ്ങനെ ബുദ്ധിപൂർവ്വം അത് ചെയ്തിരുന്നെങ്കിൽ എന്നെ കുറിച്ചൊന്നും അങ്ങനെ എനിക്കുള്ളതൊക്കെ തേടി തീർച്ചയായും തീർച്ചയായും ഈ ഖുറാനിലെ തന്നെ ഒരു വചനമുണ്ട് നിന്റെ ഓരോ നീ കഴിക്കുന്ന ഓരോ ധാന്യത്തിനും നിന്റെ പേരെഴുതിയിട്ടുണ്ടാകും അതായത് എന്നുള്ളതാണ് അപ്പം എനിക്കുള്ളത് എനിക്കേ വരുള്ളൂ അത് മറ്റൊരാൾക്ക് പോകാൻ പറ്റില്ല മറ്റൊരാൾക്കുള്ളത് എനിക്ക് വരികയുമില്ല അപ്പം എനിക്ക് തന്നെ വന്ന ചില അവസരങ്ങൾ മിസ്സായി പോയിട്ട് വേറെ ചിലർക്ക് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അതപ്പോഴും ഞാൻ കരുതുന്നത് അയാൾക്കുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും എനിക്കുള്ളത് എനിക്ക് വരും എനിക്കുള്ളതേ എനിക്ക് വരികയുള്ളൂ ഈ ചലച്ചിത്ര ലോകത്തെ കുതന്ത്രങ്ങൾ വെച്ച് അവസരം തട്ടിയെടുക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അറിയില്ല അതിലൊക്കെ വല്ല കഥയുണ്ടോ ഉണ്ടാവാം എനിക്ക് പക്ഷേ ഇതൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇതിനൊക്കെ ഈ അന്തർധാരകളും ഇതിനകത്തുള്ള അടിയൊഴുക്കുകളും കാര്യം ഒരു വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളായത് കൊണ്ടാകണം ഇത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല ഉണ്ടാവാം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കുക അതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധ്യമല്ല ഈ മമ്മൂട്ടിയുടെ ആയിരപ്പറ അല്ലെങ്കിൽ മമ്മൂട്ടി മൊത്തം ആരപ്പറ മോഹൻലാലും മൊത്തത്തെ ബട്ടർഫ്ലൈസ് ജയറാം മോഹത്ത് പുതുക്കോട്ടയിലെ പുതുമണവാളിന് ഏറെക്കുറെ തുല്യത ഉള്ള കഥാപാത്രങ്ങൾ പിന്നെ ദിലീപ് ഇവരെല്ലാം പ്രമുഖ താരങ്ങളുടെയൊക്കെ ഒപ്പം വളരെ പ്രധാന വേഷങ്ങൾ ഒരു നടനാണ് താങ്കൾ അവരൊക്കെ ഇപ്പോഴും ഈ രംഗത്ത് സജീവമായിട്ടുണ്ട് അവരൊന്നും സഹായിക്കാറില്ലേ അല്ല ഇത് സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു എന്താ പറയുക നമ്മൾ ഒരു പിന്നെ അവരുടെയുമെങ്കിലും ഒരു സഹായത്തിൽ ഇങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ അവരുടെയെങ്കിലും അവരുടെ ഒരു അവതാരത്തിലോ കാര്യത്തിലോ നിൽക്കണമെന്ന് മുമ്പ് ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോഴും അങ്ങനെയുള്ളൊരാഗ്രഹം എനിക്കില്ല പിന്നെ സിനിമയിൽ അങ്ങനെ ആർക്കും ആരെയും അങ്ങനെ അങ്ങനെ സഹായിക്കാനും പറ്റില്ല നമ്മുടെ നമ്മൾ നമുക്ക് പറ്റിയ ചില കഥാപാത്രങ്ങൾ ഉണ്ടാവുക അതിന് ചില കാര്യങ്ങളെല്ലാം കൂടെ ചോദിച്ചാൽ അതിന് നമ്മളെ തന്നെ അവരത് തീരുമാനിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ബാഹ്യമായ പല ഘടകങ്ങളുമുണ്ട് അപ്പൊ അതിനകത്തൊക്കെ നമ്മുടെ നമ്മുടെതായ ഒരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും അത് മറ്റൊരാൾ വിചാരിച്ചത് ഒരാളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ നല്ല തീർച്ചയായിട്ടും ഇപ്പഴുണ്ട് നമ്മൾ അതുപോലെ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംഘടനയുണ്ട് അതിന്റെ മീറ്റിംഗ് എല്ലാ വർഷവും പിന്നെ ജൂൺ ലാസ്റ്റ് സൺഡേ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടും അന്ന് ഏറ്റവും വലിയ സൗഹൃദത്തിന്റെ നിമിഷങ്ങളാണ് വീണ്ടും അടുത്ത ഏതെങ്കിലും സിനിമകളൊക്കെ വരുമ്പോൾ ഒന്നിച്ചുണ്ടാവുമെങ്കിൽ കാണും അല്ലെങ്കിൽ അടുത്ത വർഷം ഇത് അപ്പോൾ ഈ സൗഹൃദത്തിനൊന്നും യാതൊരു കുറവുമില്ല കുറവില്ല കഴക്കൂട്ടത്ത് ആണ് താങ്കൾ ജനിച്ചത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ സ്കൂൾ ഓഫ് ഡ്രാമ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും തന്നെ കോളേജിൽ പഠിക്കുമ്പോഴും തന്നെ ഒരുപാട് ഈ നാടക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അപ്പോൾ അന്ന് പലപ്പോഴും ആമച്ചൂർ നാടക മത്സരങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ നാടകത്തിന് ബെസ്റ്റാക്ട് ഒക്കെ കിട്ടുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന ആൾക്കാർക്കാണ് അപ്പോൾ എന്നാൽ പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയെക്കുറിച്ചൊന്ന് ഒന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ പോകുന്നത് പിന്നെ മറ്റൊരു ഇത് ഒരു കാര്യം കൊണ്ടിട്ടുണ്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ദൂരദർശനിലും ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ ജോലി കിട്ടാനൊരു സാധ്യതയുണ്ട് ഓ അങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഈ യു പി എസ് സിയും സ്റ്റാഫ് ഇവർ ഇതൊക്കെ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട് അവരുടെ ഒരു ഈ ഒരു തിയേറ്റർ ഡിഗ്രി ആയതുകൊണ്ട് ഇത്തരം ചില പിന്നെ മാധ്യമങ്ങളിലൊക്കെയുള്ള സാധ്യതകളെന്നുണ്ട് അതുമല്ല പഠിച്ചിരുന്ന കുറെ പേർക്കൊക്കെ ജോലി പ്രദേശം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ഒരു ജോലി സാധ്യത കൂടി കണ്ടിട്ടാണ് ശരിക്കും സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നത് അല്ല നാടകം പഠിച്ച് ജീവിക്കാൻ അല്ലല്ല അല്ല നാടകത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹത്തിലല്ല നാടകത്തിന് ഇങ്ങനെയുള്ള മത്സരങ്ങൾക്കൊക്കെ ഇത് സഹായിക്കുമെന്നല്ലാതെ ഒരു ജോലി കിട്ടാനുള്ള ഒരു ബിരുദം ഒരു പ്രൊഫഷണൽ ഡിഗ്രി എന്നുള്ള രീതിയിൽ ഇതിനെ കാണുകയും അങ്ങനെയായിരുന്നു ശരിക്കും അവിടെ ജി ശങ്കരപ്പള്ള ആയിരുന്നു ശങ്കരപ്പള്ളി സാറായിരുന്നു ഡയറക്ടർ പിന്നീട് അതെ ഞാനൊക്കെ പഠിക്കുമ്പോൾ ശങ്കരപ്പള്ളി സാറ് ഒരു ഒരു വർഷം കാലമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലേക്ക് പോയി ഗാന്ധി ജയൻസിൽ ആ സമയത്ത് വയലാവാസം ഉള്ള സാർ വരുന്നു അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ സമയത്ത് ഡയറക്ടർ ഇവരൊക്കെ ഒരു ബന്ധത്തെക്കുറിച്ചൊന്ന് പറയാം അതൊരു പിന്നെ ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ ചെല്ലുമ്പോൾ ജി ശങ്കരപ്പള്ള സാർ എന്ന് ഞാനൊക്കെ കേട്ടിട്ടുള്ളൊരു ഒരു മഹാ ഒരു ഇതുണ്ടല്ലോ നാടകത്തിൻ്റെ ഏറ്റവും വലിയൊരു ആചാര്യൻ അപ്പം അദ്ദേഹം ഒരു താമസ തുല്യനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ നാടകം അദ്ദേഹത്തിൻ്റെ ജീവശ്വാസം പോലും നാടകമാണ് നാടകത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നതും പറയുന്നതുമെല്ലാം ഏത് സമയവും നാടകമാണ് അപ്പം അദ്ദേഹം ഒരു പിന്നെ ഒരു ഇൻ്റർനാഷണൽ ഒരു ഫിഗർ ആയിരുന്നു ശില അദ്ദേഹത്തെ തേടി ഒരുപാട് വിദേശത്തു നിന്നുള്ള സംവിധായകരൊക്കെ വരുന്നു അവർ അവരെ കൊണ്ടൊക്കെ ഒരു പിന്നെ അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമിൽ ക്ലാസ് എടുപ്പിക്കുന്നു പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ഒരു നാടകത്തിൻ്റെ അനന്തമായ മേഖലകളെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ എപ്പോഴും ക്ലാസ് എടുക്കുകയും ലോകനാടകവേദിയെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ നാടകത്തെക്കുറിച്ചുള്ള ധാരണകളെ തന്നെ കംപ്ലീറ്റ് അതെ പൊളിച്ചെടുക്കുക തന്നെ പറയാം അപ്പോൾ അപ്പോഴാണ് നമ്മൾ അന്തമിടുന്നത് ഇങ്ങനെയൊക്കെ ലോക നാടക വേദിയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് ഗവേഷണങ്ങൾ ലോകനാടകവേദി ഇത്രയും വിശാലമാണ് അവിടെ തിയേറ്ററിൻ്റെയൊക്കെ ഒരു വലിയ സാധ്യതകൾ ഒരുപക്ഷെ ഈ പിന്നെ ദൃശ്യ മറ്റ് മാധ്യമങ്ങൾ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളെക്കാളൊക്കെ ഏറ്റവും വലിയ ശക്തമായ മാധ്യമമായിട്ട് നാടകം അത് എനിക്ക് ഇപ്പോഴും അത് പിന്നെ ഉള്ളൊരു ഇത് പറയാനുള്ളത് നമ്മൾ എത്ര ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു വലിയ ഈ കടന്നുകയറ്റം ഈ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ വന്നാലും നാടകത്തിനൊരു പ്രത്യേക നിലനിൽപ്പാണ് കാര്യം അത് ജീവനുള്ള മനുഷ്യൻ ജീവനുള്ള പ്രേക്ഷകനുമായിട്ട് ഇങ്ങനെ ഒരു ജീവത്തായ മാധ്യമമാണ് ഏറ്റവും ജീവനുള്ള ഒരു മാധ്യമമാണ് അപ്പം അതിന് സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ കേരളത്തിൽ സജീവമായിട്ട് ഈ തിയേറ്റർ എന്നുള്ള പ്രസ്ഥാനം ഇപ്പോഴും ഉത്തരേന്ത്യയിൽ വളരെ സജീവമാണ് അതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കേരളത്തിൽ അത്ര അത്രകണ്ട് സജീവമല്ല അല്ല അല്ല ഒരു കാരണം ഈ ദൃശ്യമാധ്യമം ഇത്തരം ഈ ടെലിവിഷൻ ചാനലുകളുടെയൊക്കെ കടന്നവരോടുകൂടി പലരും അതിലേക്ക് അവരുടെ ഒരു പിന്നെ കർമ്മരംഗം അങ്ങോട്ടേക്ക് മാറ്റി ഈ നാടകത്തിൽ നിന്ന് പലരും ഈ സിനിമയിലേക്കും ഇതിലേക്കുമൊക്കെ വരികയും എങ്കിലും നാടകം സജീവമാണ് ഇപ്പോഴും സജീവമാണ് അല്ലാതൊന്നും പറയാൻ നമുക്ക് പറ്റില്ല പക്ഷേ ഈ ദൃശ്യമാധ്യമങ്ങളുടെ എത്ര ഇത് വന്നാലും ഒരു സമയത്ത് ഇത് തീർച്ചയായിട്ടും നാടകം ഒരു വലിയ തലത്തിലേക്ക് വൈ വരിക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ദൃശ്യമാധ്യമങ്ങൾ ഒരിക്കലും നാടക നാടകം ഒരിക്കലും ദൃശ്യമാധ്യമമായി കഴിഞ്ഞാൽ സീരിയലായിപ്പോ അതുകൊണ്ടായിരിക്കും അത് വട്ടൊരിക്കലും പൊരുത്തപ്പെട്ടു പോകാത്ത അല്ല അല്ലെങ്കിൽ ഇതെല്ലാം പരസ്പര പൂരകളാണ് ഇപ്പം നാടകത്തിന് നമുക്ക് അങ്ങനെ ഈ ഒരു മറ്റു മാധ്യമ നാടകത്തിന് വേണമെങ്കിൽ ഒരു സ്ലോട്ട് ഒരു ദൃശ്യമാധ്യമം കൊടുക്കാവുന്നതല്ലേ കൊടുക്കാവുന്നതാണ് അല്ല ദൂരദർശനിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു 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 നല്ല ചില ക്ലാസ്സിക്കായിട്ടുള്ള നാടങ്ങൾ അവർ റെക്കോർഡ് ചെയ്യുകയും അത് നാടകത്തിൻ്റെ രീതിയിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു അല്ല അതൊക്കെ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് ഈ കഥകളി പോലുള്ള കലാരൂപങ്ങൾ പോലും ഇപ്പന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒന്നില്ല നമ്മുടെ ഏറ്റവും തായ്പോൾ ആ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ദൃശ്യകളിൽ കഥകളി പോലെയുള്ള കലാരൂപങ്ങൾ കൂടിയാട്ടം പോലെയുള്ളതൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ ഇതൊക്കെ ശരിക്കും ദൂരദർശനം പോലുള്ള ചാനലുകൾ ചെയ്യേണ്ടതാണ് അവരുടെ നമ്മുടെ ഒരു പൈതൃകവും പാരമ്പര്യവും ഒക്കെ സംരക്ഷിക്കുകയും നമ്മുടെ കലാരൂപങ്ങളെയൊക്കെ സുരക്ഷിതമായിട്ട് വരും തലമുറകളിലേക്ക് ഇത് കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ കഥകളിയും കൂടിയാട്ടവും ഒക്കെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു അവസ്ഥയുണ്ട്